അന്ധവിശ്വാസത്തെ നേരിടാൻ ശാസ്ത്രത്തെ ആയുധമാക്കണമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. പയ്യന്നൂർ ഏച്ചിലാം വയൽ വാനനിരീക്ഷണ കേന്ദ്രത്തിൽ നിർമ്മിച്ച പ്രൊഫസർ ടി പി ശ്രീധരൻ സ്മാരക മോഡൽ പ്ലാനറ്റേറിയമായ സ്കൈലാബ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാനനിരീക്ഷണ കേന്ദ്രത്തിലൂടെ ഒരാളുടെയെങ്കിലും അന്ധവിശ്വാസം കുറയ്ക്കുവാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. പയ്യന്നൂർ കോളേജിലെ മുൻ ശാസ്ത്ര അധ്യാപകനും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റും ജനകീയാസൂത്രണത്തിന്റെ മുഖ്യ സംഘാടകനുമായിരുന്ന പ്രൊഫസർ ടി പി ശ്രീധരന് പയ്യന്നൂരിൽ നിർമ്മിക്കുന്ന സ്മാരകം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനകീയ വാനനിരീക്ഷണ കേന്ദ്രമെന്നത് അഭിമാനകരമായ നേട്ടമാണ്. ജീവിതത്തിന് യുക്തിഭദ്രവും ശാസ്ത്രീയവുമായ അടിത്തറ കൈവരുന്നു. ഇവിടെ വളരെ മാതൃകാപരമായി ഈ കാലം ആഗ്രഹിക്കുന്ന നിലയിലേക്കാണ് ഈ പ്രദേശത്തെ ഈ പ്രവർത്തനം മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്കറിയാം, ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ കൊടിയ അന്ധവിശ്വാസങ്ങൾ കൊടികുത്തു വാണിരുന്ന കാലമായിരുന്നു. ആ കൊടികുത്തി വാണിരുന്ന കാലത്തിൽ നിന്ന് മാറി അയിത്തം പോലുള്ള ആചാരങ്ങൾ നിലനിന്നതൊക്കെ തന്നെ അറിവില്ലായ്മയുടെ ഭാഗമാണെന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത് ഇത്തരം കൂട്ടായ്മകളിലൂടെയാണ് എന്ന് ഞാനിവിടെ ഓർക്കുകയാണ്. അന്ധവിശ്വാസങ്ങളെ കൂട്ടുപിടിച്ച് വരേണ്യവർഗം വളരെ ബോധപൂർവം നടത്തിയിട്ടുള്ള പല ചൂഷണങ്ങളും. ആസ്ട്രോ പയ്യന്നൂരിന് അന്ധവിശ്വാസത്തിന്റെ വേരറക്കുവാൻ ശാസ്ത്രമെന്ന ആയുധത്തെ ഉപയോഗിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കട്ടെയെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോഴത്തെ സ്ഥലം എംഎൽഎയും മുൻ എംഎൽഎയും വാനനിരീക്ഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ടൂറിസം വകുപ്പ് പരിഗണിക്കുമെന്നും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ടൂറിസം വകുപ്പിന്റെ ടീമിനെ നിശ്ചയിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഏച്ചിലാം വയലിൽ പ്രവർത്തിക്കുന്ന പയ്യന്നൂർ വാനനിരീക്ഷണ കേന്ദ്രത്തിൽ പുതിയതായി നിർമ്മിച്ച നക്ഷത്ര കൂടാരം സ്കൈലാബ് ആണ് ശ്രീധരൻ മാസ്റ്ററുടെ സ്മരണയിൽ അറിയപ്പെടാൻ പോകുന്നത്. പ്രപഞ്ചഗോളങ്ങളെ അടുത്തറിയുവാനും അവയെ നിരീക്ഷിക്കുവാനും സ്കൈലാബിലൂടെ സാധിക്കും. ആകാശത്തു കാണുന്ന 50 നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഗാലക്സികൾ, വാൽനക്ഷത്രങ്ങൾ, ചന്ദ്രൻ എന്നിവയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ കഴിയുന്ന വിധത്തിലാണ് നക്ഷത്ര കൂടാരം ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പഠിക്കുവാനുള്ള പാഠഭാഗങ്ങൾ ദൃശ്യവിസ്മയത്തോടെ ഗ്രഹിക്കുവാൻ സ്കൈലാബിലൂടെ സാധിക്കും. ഒരു സമയം 30 പേർക്ക് ഇരിക്കാൻ സൌകര്യമുള്ള ശീതീകരിച്ച അറയാണ് ഇതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നത്. കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സ്കൈലാബ് ഉദ്ഘാടനം ചെയ്തു. ടി എ മധുസൂദനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത, മുൻ എം എൽ എ സി കൃഷ്ണൻ, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി വി സജിത, കൌൺസിലർ ഇ ഭാസ്കരൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി പഴയങ്ങാടിയിൽ പരിസ്ഥിതി മനുഷ്യൻ വികസനം വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നിലനിൽപ്പിനും വളർച്ചയ്ക്കും പരിസ്ഥിതി സംരക്ഷണം ഒഴിച്ചുകൂടാനാവാത്തതാണെന്നും അനിയന്ത്രിതമായി പ്രകൃതിയെ ചൂഷണം ചെയ്യരുതെന്നും സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. ഒന്നിന്റെയും ഫലങ്ങൾ സമൂഹത്തിലെ ഏറ്റവും അവസാനത്തെ ആളിലേക്ക് വരെ എത്തുക എന്നുള്ളതാണ് ഒരു സാമൂഹ്യ നീതി എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നത്. അപ്പൊ ഇത് ലോകം തന്നെ കൊടുത്ത നിർവചനമായിരുന്നു, വികസനം എന്ന് പറഞ്ഞാൽ നിലനിർത്താവുന്നതായിരിക്കണം. വികസനം നിലനിർത്താവുന്നതായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഈ പ്രകൃതിക്കും ഭൂമിക്കും എല്ലാ ജീവജാലങ്ങൾക്കും കുഴപ്പമുണ്ടാവുന്ന തരത്തിലാവരുത് എന്നാണ് അർത്ഥം. അപ്പോഴൊരു ചോദ്യം വരും, വികസനം നിലനിർത്താവുന്നതായിരിക്കണം, എല്ലാവർക്കും സാമൂഹ്യനീതി ലഭിക്കണം, കൊള്ളലാഭമുണ്ടാക്കാനുള്ള മുതലാളിത്ത കാഴ്ചപ്പാടാണ് അമിതമായ പ്രകൃതി ചൂഷണത്തിന് കാരണം. എങ്ങനെയും ലാഭമുണ്ടാക്കാനാണ് അവരുടെ ലക്ഷ്യം. ഇത് വലിയ രീതിയിൽ പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കുന്നു. തെറ്റായ വികസന രീതിയാണിത്. കമ്മ്യൂണിസം കൃത്യമായി പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകത ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഈ ഭൂമി വരും തലമുറയ്ക്കും കൂടിയുള്ളതാണെന്ന് മാർക്സും ഏംഗൽസും പറഞ്ഞതും അതിനാലാണ്. ഓരോ കാലത്തിനും യോജിച്ച പുരോഗതിയുണ്ടാകണം. വനസംരക്ഷണത്തോടൊപ്പം ബദൽ ഊർജ്ജശക്തിയും കാണേണ്ട കാലമാണിത്. ആഗോളതാപനം ഉൾപ്പെടെ നിയന്ത്രിക്കാൻ ശാസ്ത്ര സാങ്കേതിക വളർച്ച വികസനത്തിന് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒ വി നാരായണൻ അധ്യക്ഷത വഹിച്ചു. സിഐടിയു അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി കെ ചന്ദ്രൻപിള്ള, ഓൺലൈനിൽ മുരളി തുമ്മാരുകുടി,
മഹിളാ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഇ പത്മാവതി, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്, സ്വാഗത സംഘം ചെയർമാൻ പി പി ദാമോദരൻ, എം വിജിൻ MLA, ജനറൽ കൺവീനർ കെ പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മലയോരത്തിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഹിൽവ്യൂ ആൻഡ് ഇക്കോ ടൂറിസം കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാർഷിക രംഗത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ മറികടക്കാൻ മലയോരത്തിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം. ഇതിന് തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയെടുത്ത് പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ചെറുപുഴ ഹിൽവ്യൂ ആൻഡ് ഇക്കോ ടൂറിസം കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒരു കേന്ദ്രത്തിന്റെ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഒരു ഓഫീസ് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. ഇത് തീർച്ചയായും ഈ മലയോര മേഖലയിലെ ടൂറിസം മേഖലയുടെ സാധ്യതയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ സാധ്യമാക്കുന്ന ഒരു നീക്കമാണ്. ഹിൽവ്യൂ ആൻഡ് ഇക്കോ ടൂറിസം കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസ് മധുസൂദൻ MLA അധ്യക്ഷനായി, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി സത്യപാലൻ എന്നിവരും മറ്റു ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും സംസാരിച്ചു. ചെറുപുഴ, പെരിങ്ങോം, വയക്കര, കാങ്കോൽ, ആലപ്പടമ്പ, എരമം, കുറ്റൂർ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് കാർഷിക മേഖലയെ കൂട്ടിയിണക്കി ടൂറിസം വികസനത്തിന് ലക്ഷ്യമിട്ട് രൂപവൽക്കരിച്ചാണ് ഹിൽവ്യൂ ആൻഡ് ഇക്കോ ടൂറിസം കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. താവത്ത് പ്രവർത്തിക്കുന്ന കർഷക സേവാ കേന്ദ്രം, ഫുഡ് സെക്യൂരിറ്റി ആർമി സെന്റർ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് സന്ദർശിച്ചു. കൈപ്പാട് അരിക്കും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും വിപണന സാധ്യത വർദ്ധിപ്പിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. തീർത്തും ജൈവികമായി ഉൽപ്പാദിപ്പിക്കുന്ന കൈപ്പാട് അരിയും അതിൽ നിന്നുണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ലോകത്തെമ്പാടുമുള്ള ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനായി മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റിക്കു കീഴിൽ പ്രവർത്തിക്കുന്ന താവത്തെ ഫുഡ് സെക്യൂരിറ്റി ആർമി സെന്ററാണ് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് സന്ദർശിച്ചത്. മന്ത്രി ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കൈപ്പാട് അരികൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളുടെ രുചിയറിഞ്ഞു. ഗുണനിലവാരമുള്ളതും ആരോഗ്യത്തിന് ഏറെ ഗുണകരമായതുമായ കൈപ്പാട് അരിയുടെയും ഉപ ഉൽപ്പന്നങ്ങളുടെയും വിപണനം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്തുമെന്ന് മന്ത്രി പറഞ്ഞു. അതിനിവരെ എല്ലാം ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കണം. ഡോക്ടർ വനജ അടക്കം, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം, ഈ ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്ന ഇവിടുത്തെ ഈ കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുന്നവരൊരുക്കും അടക്കമുള്ള എല്ലാ പേരും വലിയ ഒരു ഉത്തരവാദിത്വമാണ് അവർ ഏറ്റെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തത്. എല്ലാവരുടെയും പിന്തുണയും പിൻബലവും ആവശ്യമാണ്. സംസ്ഥാന സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും ഇക്കാര്യത്തിൽ ചെയ്യുന്നുണ്ട്. കൈപ്പാട് കൃഷിരീതി അല്ലെങ്കിൽ കൈപ്പാട് നിലങ്ങൾ ഉൾപ്പെടെയുള്ളവയെല്ലാം സവിശേഷമായ പ്രാധാന്യമുള്ളവയാണ്. അതിനെ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ മണ്ണിനെയും ഈ പ്രകൃതിയെയും സംരക്ഷിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. നമ്മുടെ ആരോഗ്യത്തെയാണ് ഇതെല്ലാം ഏറ്റവും ഗൗരവതരമായി ബാധിക്കുന്നത്. ഏറ്റവും ഗുണകരമായി ആരോഗ്യത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നവയെല്ലാം ഇല്ലാണ്ടാക്കിയിട്ട് ചെറുകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ, മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി ഭാരവാഹികൾ ഡോക്ടർ ടി വനജ, ഒ വി നാരായണൻ, കെ മോഹനൻ, PV സജീവൻ, MK സുകുമാരൻ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2022-2023 സാമ്പത്തിക വർഷത്തെ കരട് ബജറ്റ് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ അവതരിപ്പിച്ചു. ബജറ്റ് അവതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല അധ്യക്ഷത വഹിച്ചു. 2022-2023 വർഷം പൊതുവിഭാഗം വികസന ഫണ്ട്, ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് എന്നിവയിൽ 4,98,46,000 രൂപയും പ്രത്യേക ഘടക പദ്ധതി വിഹിതമായി 59,97,000 രൂപയും പട്ടികവർഗ ഉപപദ്ധതിയിൽ 14,49,000 രൂപയും റോഡിതര മെയിൻ്റനൻസ് ഗ്രാന്റിനത്തിൽ 95,29,000 രൂപയും പൊതു അവശ്യ ഗ്രാന്റായി 63,12,000 രൂപയും മറ്റ് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, മുൻബാക്കി എന്നിവയും ചേർത്ത് ആകെ 9,87,9,460 രൂപയുടെ വരവാണ് ബഡ്ജറ്റ് വർഷം പ്രതീക്ഷിക്കുന്നത്. വിവിധ വികസന പദ്ധതികളിലായി 9,71,81,500 രൂപ ചിലവും 15,27,960 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. ഈ തുക ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഫലപ്രദമായും പൂർണമായും ചിലവഴിക്കുവാൻ സാധ്യമാകുന്ന വിധത്തിലുള്ള വിവിധ പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം പയ്യന്നൂരിൽ നടന്നു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ടി ഐ മധുസൂദൻ എം എൽ എ പ്രചാരണ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിലക്കുള്ള ബാങ്കുകളുടെ ഓഹരികൾ വിദേശ മൂലധന ശക്തികൾക്ക് വാങ്ങിയെടുക്കാനും അവരുടെ നിയന്ത്രണമുള്ള സംവിധാനമായിട്ട് ബാങ്കുകളെ മാറ്റുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. ഈ കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള കുറേയേറെ ബാങ്കുകൾ ഇത്തരം ഭീഷണിയെ നേരിട്ടിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. പല ബാങ്കുകളും ഏറെ പാരമ്പര്യമുള്ള പല ബാങ്കുകളെയും ഇന്ന് കാണാനില്ല, പലതും മറ്റൊന്നിലേക്ക് ലയിച്ചു ചേർന്ന്. ഇ പി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ, കെ കെ കൃഷ്ണൻ, കെ യു രാധാകൃഷ്ണൻ, മനോരഞ്ജൻ വി എൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ തോടുകൾക്ക് കയർഭൂവസ്ത്രം വിരിക്കാൻ തുടങ്ങി. നല്ലമണ്ണ് പദ്ധതിയുടെ ഭാഗമായി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മാണിയാട്ടുതോടിന് 495,422 രൂപ വകയിരുത്തി 2,400 ചതുരശ്ര മീറ്ററിലും കുണിയൻ തോടിന് 496,222 രൂപ വകയിരുത്തി 2,320 ചതുരശ്ര മീറ്ററിലുമാണ് കയർഭൂവസ്ത്രം വിരിക്കുന്നത്. മാണിയാട്ടുതോടിന് 863 കുണിയൻ തോടിന് 892 തൊഴിൽ ദിനങ്ങളുമാണ് ഉണ്ടാവുക. ഭൂവസ്ത്രം വിരിച്ചതിനു ശേഷം ഇതിനു മുകളിൽ രാമച്ചം വച്ചുപിടിപ്പിക്കുവാനും ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. പ്രവൃത്തി ഉദ്ഘാടനം മാണിയാട്ടുതോടിന് സമീപം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു നിർവഹിച്ചു. പെരളം പഞ്ചായത്തിൽ നല്ല മണ്ണ് എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മൾ തോടുകൾ ശുചീകരിക്കുകയും ശുദ്ധജലം, ശുദ്ധവായു എന്നിവയെ ലക്ഷ്യമിട്ടുകൊണ്ട് സമഗ്രമായ ഒരു പദ്ധതിയാണ് നമ്മൾ കരിവെള്ളൂർ പെരളം പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇനിഞ്ഞാൻ ഒഴുകട്ടെ എന്ന ഒരു പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഈ വർഷവും തോടുകളെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് ശുദ്ധമായ നീരൊഴുക്കിന് വേണ്ടി ഈ ഒരു പ്രവൃത്തി നമ്മൾ ഏറ്റെടുത്തത്. വാർഡ് മെമ്പർ ടി വി നാരായണൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, മെമ്പർ രമണി എ വി, സെക്രട്ടറി വി പി സന്തോഷ് കുമാർ, കൃഷി ഓഫീസർ ജയരാജൻ നായർ, അസിസ്റ്റന്റ് സെക്രട്ടറി എൻ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഈ സാമ്പത്തിക വർഷാരംഭത്തിൽ ഇനിഞ്ഞാൻ ഒഴുകട്ടെ പരിപാടിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ കൈത്തോടുകൾ ജനകീയ പങ്കാളിത്തത്തോടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചീകരിച്ചിരുന്നു. രണ്ടാംഘട്ടമായാണ് ഇപ്പോൾ ഭൂവസ്ത്രം വിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പശ്ചാത്തല ഉൽപാദന സേവന മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകി വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് 2022-23 വാർഷിക ബജറ്റ്. പഞ്ചായത്തിൽ വരാതെ പൊതുജനങ്ങൾക്ക് വീട്ടിലിരുന്ന സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ April 1 ആരംഭിക്കും. വൈസ് പ്രസിഡന്റ് പി ശ്യാമളയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. നാടിനെ സ്വയം പര്യാപ്തമാക്കുന്നതിലും പരിപോഷിപ്പിക്കുന്നതിലും ഉൽപാദന മേഖലയുടെ വികസനവും വളർച്ചയും വലിയ പങ്കാണ് വഹിക്കുന്നത്. ഈ മേഖലയ്ക്ക് ആവശ്യമായ തുക സർക്കാർ മാനദണ്ഡങ്ങൾക്കനുസൃതമായി വകയിരുത്തിയിട്ടുണ്ട്. സുഭിക്ഷ കേരള പദ്ധതിയുടെ ഭാഗമായി ക്ഷീര കർഷകർക്ക് പാൽവില സബ്സിഡി, കാലിത്തീറ്റ സബ്സിഡി, പ്രാരംഭ ബാക്കി കൂടി ഉൾപ്പെടെ 14,25,93,000 രൂപ വരവും 14,25,13,288 രൂപ ചിലവും 768,201 രൂപ നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വാർഷിക ബജറ്റ്. വൈസ് പ്രസിഡന്റ് പി ശ്യാമള ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ അധ്യക്ഷത വഹിച്ചു. പശ്ചാത്തല മേഖലയിൽ 1,47,11,000 രൂപയും ഉൽപാദന മേഖലയിൽ 46,08,000 രൂപയും സേവന മേഖലയിൽ 587,042 രൂപയും നീക്കിവച്ചിട്ടുണ്ട്. റോഡ് മെയിൻ്റെനൻസിനായി 52,34,000 രൂപയും ബജറ്റിൽ വകയിരുത്തി. ലൈഫ് ഭവന നിർമ്മാണത്തിന് 52,00,000. പുലിമുട്ടിൽ ടേക്ക് എ ബ്രേക്ക് സംവിധാനമൊരുക്കും. വാർഡുകളിൽ മിനി എം സി എഫ് സ്ഥാപിക്കാൻ 10,00,000, എം സി എഫ് കെട്ടിട നിർമ്മാണത്തിന് 15,00,000, കുടിവെള്ള വിതരണത്തിന് 17,00,000 എന്നിങ്ങനെ തുക നീക്കിവച്ചു. പഞ്ചായത്തിൽ വരാതെ പൊതുജനങ്ങൾക്ക് വീട്ടിലിരുന്ന് സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ April 1 ആരംഭിക്കും. സംസ്ഥാന സർക്കാരിന്റെ സ്ട്രീറ്റ് ടൂറിസം പദ്ധതിയിൽ അനന്തസാധ്യതകളുള്ളതിനാൽ സ്ഥലം കണ്ടെത്തി കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാദർ പാണ്ഡ്യാല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മനോഹരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ കെ മല്ലിക, അംഗങ്ങൾ സെക്രട്ടറി വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.
ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മാർച്ച് 30 മുതൽ ഏപ്രിൽ 9 വരെ നവീകരണ കലശം നടക്കും. തുടർന്ന് ഏപ്രിൽ 14 മുതൽ 21 വരെ വിഷുവിളക്ക് ഉത്സവവും ആഘോഷിക്കും. നവീകരണ കലശത്തിനും വിഷുവിളക്ക് ഉത്സവത്തിനും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സേവാസമിതി ഭാരവാഹികൾ അറിയിച്ചു. ശ്രീകൃഷ്ണനും അന്നപൂർണേശ്വരിയും പ്രതിഷ്ഠയായുള്ള ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം ഏറെ പ്രസിദ്ധമാണ്. ക്ഷേത്രത്തിൽ മാർച്ച് 30 മുതൽ ഏപ്രിൽ 9 വരെ നവീകരണ കലശം നടക്കും. തുടർന്ന് ഏപ്രിൽ 14 മുതൽ 21 വരെ വിഷുവിളക്കുത്സവവും ആഘോഷിക്കും. ഉത്സവത്തിന്റെ ഭാഗമായുള്ള പ്രൌഢഗംഭീരമായ വട്ടപ്പന്തൽ നിർമ്മാണം പൂർത്തീകരിച്ചു. 111 തേക്കിൻകാലുകളിൽ ഉയർന്ന വട്ടപ്പന്തൽ ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. നവീകരണ കലശത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ആവശ്യമുള്ള വിവിധ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായി. നവീകരണ കലശത്തിനും വിഷുവിളക്കുത്സവത്തിനും കൂടി 1.5 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. നവീകരണ കലശത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഏപ്രിൽ 9 ഒരു ദിവസത്തെ ആനപ്പുറത്തെ എഴുന്നള്ളത്ത് ഉത്സവവും ഉണ്ടായിരിക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് MV വത്സൻ, സെക്രട്ടറി PK പത്മനാഭൻ നായർ, ട്രഷറർ K രാജൻ, പ്രവർത്തക സമിതി അംഗങ്ങളായ O പ്രഭാകരൻ, VK ഗംഗാധരൻ, PV ലക്ഷ്മണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. വ്യത്യസ്തങ്ങളായ അലങ്കാര ചെടികൾ കൊണ്ട് ഭവനം സ്വർഗ്ഗതുല്യമാക്കുകയാണ് തൃക്കരിപ്പൂരിലെ ബൈത്താൻ തറവാടംഗമായ അലസ്. അലസിന്റെ വടക്കുംപാട്ടെ വീടിനകവും പുറവും അലങ്കരിക്കുന്നത് 100-ലധികം ഇനത്തിൽപ്പെട്ട വൈവിധ്യങ്ങളായ ചെടികളാണ്. വീടിന്റെ ഗേറ്റ് മുതൽ കിടപ്പുമുറി വരെ നീളുന്നതാണ് അല്ലസിന്റെ പൂന്തോട്ടം. വള്ളിച്ചെടികൾ കൊണ്ട് തീർത്ത പന്തലാണ് വീട്ടിലേക്ക് ആനയിക്കുന്നത്. നടവഴിയുടെ ഇരുവശത്തു മുഴുവൻ പന, മുള വർഗത്തിൽപ്പെട്ട ചെടികളാണ്. വീട്ടുപടിക്കലെത്തിയാൽ ഒഴുകിവരുന്ന സുഗന്ധം ആരുടെയും മനം മയക്കും. കണ്ണിനു വിരുന്നൊരുക്കി പൂതുലഞ്ഞു നിൽക്കുന്ന ബ്രൈഡൽ ബൊക്കെയാണ് പരിമളം പരത്തുന്നത്. അലങ്കാര ചെടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന അല്ലസ് വേറിട്ട ചെടികൾ തിരഞ്ഞുപിടിച്ച് വീട്ടിലെത്തിക്കും. ഫൈക്കസ് ചെടിയുടെ ബോൺസായി വയനാട്ടിൽ നിന്നും പ്രത്യേകം എത്തിച്ചതാണ്. മൽപീജിയ കൊണ്ടുള്ള പിരമിഡ് ബോളും പൂന്തോട്ടത്തിലെ പ്രധാന ആകർഷണമാണ്. ഇൻഡോർ പ്ലാന്റ്സുകളിലും കിട്ടാവുന്നത്ര ഇനങ്ങൾ ശേഖരിച്ച് പരിപാലിക്കുന്നുണ്ട്. മുറിക്കകത്തെ ഈർപ്പം വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്തുവിടുന്ന അഡീനിയം, എവർഗ്രീൻ ടട്ടൻ വെയിൻ, വെഡ്ഡിംഗ് ജെൽ, ബ്ലീഡിംഗ് ഹാർട്ട്, ബാംബു, ഫോക്സ് ടെയിൽ, അഗ്ലോണിമ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടവ. വ്യത്യസ്തങ്ങളായ ചെടികൾ ഭാവനാപൂർണമായാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കൃത്രിമ ചെടികളുടെ സഹായമില്ലാതെയാണ് സ്വീകരണമുറി ആകർഷകമാക്കിയത്. ഭാര്യ വഹീദ, മക്കളായ റാസി, റയ്യ എന്നിവരും പൂന്തോട്ട പരിപാലനത്തിനായി ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പയ്യന്നൂരിലെ സാമൂഹ്യ സേവന ജീവകാരുണ്യ വാണിജ്യ വ്യാപാര മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച KV രാമചന്ദ്രന്റെ 1-ാം ചരമവാർഷികം 2022 മാർച്ച് 30 ബുധനാഴ്ച വൈകിട്ട് 4:30 പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വച്ച് നടക്കും. KV രാമചന്ദ്രൻ ഫൌണ്ടേഷന്റെയും പയ്യന്നൂരിലെ റോട്ടറി ക്ലബ്ബുകളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് വാർഷിക പരിപാടി സംഘടിപ്പിക്കുന്നത്. ഫൌണ്ടേഷൻ ഉദ്ഘാടനവും അനുസ്മരണ ഭാഷണവും MK രാഘവൻ MP നിർവഹിക്കും. KV രാമചന്ദ്രന്റെ സ്മരണ നിലനിർത്താനായി ഫൌണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം ഉത്തര മലബാറിലെ പ്രമുഖ കോൺട്രാക്ടർ ശ്രീകണ്ഠൻ നായർക്ക് പയ്യന്നൂർ MLA TI മധുസൂദനൻ സമർപ്പിക്കും. ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിക്കും. KP ഹരിദാസ് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും. ഫൌണ്ടേഷന്റെ ചാരിറ്റി പ്രവർത്തന ഉദ്ഘാടനം രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈമാവി നിർവഹിക്കും. അഡ്വക്കേറ്റ് ശശി വട്ടകോവൽ, മണിയറചന്ദ്രൻ, അഡ്വക്കേറ്റ് PSന്തോഷ്, KT സഹദുള്ള, റോട്ടറി മുൻ ഗവർണർ VG നയനർ, VV പ്രമോദ് നയനർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. മാധ്യമസമ്മേളനത്തിൽ മുകേഷ് അത്തായി, KV രാമചന്ദ്രൻ, രാഹുൽ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
രാമന്തളി ഗ്രാമപഞ്ചായത്തിലെ എട്ടിക്കുളം മൊട്ടക്കുന്ന് സെക്കൻഡ് പുഞ്ചിരിമുക്ക് അങ്കണവാടിയിൽ വെച്ച് അങ്കണവാടി ഗുണഭോക്താക്കൾക്ക് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ആരോഗ്യ പരിശോധനയും നടത്തി. ഡോക്ടർ അനു എസ് ദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി ഗുണഭോക്താക്കൾക്കു വേണ്ടി നടത്തിയ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ആരോഗ്യ പരിശോധനയും എട്ടിക്കുളം PHCയിലെ ഡോക്ടർ അനു എസ് ദാസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ അധ്യക്ഷത വഹിച്ചു. ക്ലാസിനുശേഷം അംഗൻവാടി വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ പരിശോധന നടത്തി. എട്ടിക്കുളം PHCയിലെ JPHN പ്രമീള സിസ്റ്റർ പരിപാടിയിൽ പങ്കെടുത്തു. അംഗൻവാടിയിൽ നിർമ്മിച്ച ന്യൂട്രി ഗാർഡനിലേക്ക് കുട്ടികളുടെ വകയായി നൽകുന്ന പച്ചക്കറി തൈകൾ വാർഡ് മെമ്പർ അംഗൻവാടി ടീച്ചർ ഒ വിമലയ്ക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. ഹെൽപ്പർ രോഹിണി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. കരിവെള്ളൂർ അക്കാദമിയുടെ മാത്തിൽ ശാഖയുടെ രണ്ടാം വാർഷികാഘോഷം അക്കാദമി ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ അക്കാദമിയുടെ മാത്തിൽ ശാഖയുടെ രണ്ടാം വാർഷികാഘോഷം അക്കാദമി ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് കെ ഭാസ്കരൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ പങ്കജാക്ഷൻ, VV ഭാസ്കരൻ, അക്കാദമി ഭാരവാഹികൾ എന്നിവർ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. എട്ട് വയസ്സുകാരിയുടെ വിപ്ലവഗാനം വൈറലാകുന്നു. CPM പാർട്ടി കോൺഗ്രസിന്റെ പ്രചാരണാർത്ഥം വിളയാങ്കോട്ടെ പല്ലവി രതീഷ് എന്ന മൂന്നാം ക്ലാസ്സുകാരി പാടിയ പാട്ടാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഹിറ്റായത്. കോൺഗ്രസിനായി പുറത്തിറക്കിയ റെഡ് ഫ്ലവേഴ്സ് എന്ന വിപ്ലവഗാന CDയിലാണ് പല്ലവി പാടിയത്. രാധാകൃഷ്ണൻ പട്ടാനൂർ, ഡോക്ടർ ജിനേഷ് കുമാർ എരമം എന്നിവർ രചിച്ച 10 ഗാനങ്ങളുടെ ECD പ്രകാശനം ചെയ്തത് KK ശൈലജ ടീച്ചർ MLA ആണ്. ജിനേഷ് കുമാർ എരമം എഴുതിയ പുലരി തൊടുത്തു വരുന്നത് പോലൊരു കൊടിയുണ്ടുയരെ പാറുന്നു എന്ന ഗാനമാണ് പല്ലവിയെ താരമാക്കിയത്. ഈ പാട്ട് സത്യത്തിൽ നല്ല ഉച്ചാരണ ശുദ്ധിയോടെ മോൾക്ക് പാടാൻ പറ്റുമോ എന്ന സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ പാടിക്കഴിഞ്ഞപ്പോൾ ആ സംശയമൊന്നും ഒരു കാര്യമല്ല എന്ന് മനസ്സിലായി. കാരണം വളരെ മനോഹരമായി അതിൻ്റെ ആലാപനം, അതിൻ്റെ ഉച്ചാരണം, അതിൻ്റെ ഭാവം എല്ലാം വരുന്ന രീതിയിൽ മോൾ പാടിയിട്ടുണ്ട്. ഭാഗമായിട്ട് പ്രചരണ ഗാനം തയ്യാറാക്കാനായിട്ട് ജിനേഷ് മാഷിൻ്റെ രണ്ട് പാട്ടുകളായിരുന്നു നമ്മൾ ഇറക്കാൻ തീരുമാനിച്ചത്. അതിലൊരു പാട്ട് ഞാൻ തന്നെയാണ് പാടിയിരിക്കുന്നത്, കമ്പോസ് ചെയ്തിട്ട്. രണ്ടാമത്തെ പാട്ടും യഥാർത്ഥത്തിൽ വളരെ ചുരുങ്ങിയൊരു ദിവസം മാത്രമേ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. കേവലം ഒരു 3 ദിവസം കൊണ്ടാണ് ഈ രണ്ട് പാട്ട് കമ്പോസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഇറക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പാട്ട് അതിൻ്റെ വരികളുടെ ഒരു സ്വഭാവം കണ്ടപ്പോൾ ഒരു കുറച്ചൊരു മെലഡി ആയിട്ട് എന്തുകൊണ്ട് നമുക്ക് മോളുടെ ശബ്ദത്തിലേക്ക് ചെയ്തുകൂടാ എന്നുള്ള അഭിപ്രായം ഞാൻ മാഷോട് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മാഷ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ആശങ്ക മുന്നിൽ, പ്രത്യേകിച്ച് ആ ചരണത്തിൽ നമ്മുടെ മാവോയും ഹോച്ചിമിനും ഒക്കെയുള്ള ചില വരികളൊക്കെ കൃത്യമായിട്ടത് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക നമ്മൾ രണ്ടുപേരും പങ്കുവച്ചിരുന്നു. പക്ഷേ റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ ഞാൻ മാഷോട് പറഞ്ഞു സംഭവം അത് കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് എന്ന്. ഒരു വിപ്ലവഗാനം എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യത്തെ ഒരു കോംബോ ആണിത്. രണ്ട് പാട്ടുകളാണ് ഇറങ്ങിയത്. അതിൽ മോളുടെ പാട്ടുകൾ കേരളം ഒഴുനീളം ഉടനീളം തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് അതൊന്നു പ്രശസ്തമായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പല്ലവിയുടെ പിതാവും ഗായകനുമായ രതീഷ് കുമാറാണ് ഗാനത്തിന് ഈണം നൽകിയത്. വിളയാങ്കോട് സെന്റ് മേരീസ് LP സ്കൂളിൽ 3 ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പല്ലവി. നർത്തകിയായ ഷൈനിയാണ് അമ്മ. 2 വയസ്സുകാരൻ ചരൺ സഹോദരനാണ്.
ന്യൂസ് ബ്യൂറോ പിലാത്തറ. കാർഷിക മേഖലയിൽ കൂടുതൽ തുക വകയിരുത്തിയും മൃഗസംരക്ഷണ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയും ചെറുപുഴ പഞ്ചായത്തിന്റെ 2022-23 വർഷത്തെ ബജറ്റ്. അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് മുൻഗണന നൽകിയ ബജറ്റ് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അവതരിപ്പിച്ചു. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രതീക്ഷിക്കുന്ന വരവുകളും ചിലവുകളും സൂക്ഷ്മമായി അപഗ്രഥിച്ച് യാഥാർത്ഥ്യബോധത്തോടെ തയ്യാറാക്കിയ ബജറ്റാണിത്. 49.37 കോടി വരവും 48.75 കോടി ചെലവും 62 ലക്ഷം രൂപ മിച്ചവും കാണിക്കുന്നതാണ് ഈ വർഷത്തെ ബജറ്റ്. കാർഷിക മേഖലയിൽ 2.79 കോടി പദ്ധതികൾ നടപ്പിലാക്കും. മൃഗസംരക്ഷണ മേഖലയ്ക്ക് 68 ലക്ഷം രൂപയും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ശുചിത്വ പ്രവൃത്തികൾക്കും 40 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും ബജറ്റിൽ മുൻഗണന നൽകി. പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷനായി. പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരും പഞ്ചായത്ത് അംഗങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നിർവഹണ ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. സിപിഎം 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സിപിഎം പാച്ചേനി ബ്രാഞ്ച് നിർമ്മിച്ച സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം സി കൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനവും LSS സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്കുള്ള ബ്രാഞ്ചിന്റെ സ്നേഹോപഹാരവും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം സി കൃഷ്ണൻ കൈമാറി. മഹാനായ സഖാവ് AKJ ഓർമ്മ പുതുക്കുന്ന ദിനം കൂടിയാണ് ഇന്ന്. നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഘടകപക്ഷ പുരോഗമന പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നത്. അതിന്റെ ഭാഗമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ദേശാഭിമാനി വരിക്കാരുടെ ലിസ്റ്റ് ലോക്കൽ സെക്രട്ടറി K. മധു TP അനീഷ് കുമാറിൽ നിന്നും ഏറ്റുവാങ്ങി. സി രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. K. മധു, സുജ, PV തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. 2021-22 വർഷത്തെ LSS USS സംസ്കൃത സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ പുറച്ചേരി ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം നടന്നു. കല്യാശ്ശേരി നിയോജക മണ്ഡലം MLA M. വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്കൃതം സ്കോളർഷിപ്പ് കിട്ടിയിരിക്കുകയാണ് അല്ലേ. ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ വിദ്യാലയങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഇഷ്ടത്തിലൂടെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ സ്കൂൾ അല്ലേ. പണ്ട് എല്ലാവർക്കും എന്താണ് ഒരു പ്രയാസമാണ്. എന്താ പ്രയാസം? സർക്കാർ സ്കൂൾ പോകാൻ ഒരു മടിയായിരുന്നു. ഇപ്പൊ മടിയുണ്ട ഇല്ല. സർക്കാർ സ്കൂളിലേക്കാണ് എല്ലാവർക്കും പോകേണ്ടത്. പുതിയ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ടല്ലേ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PV അംബുജാക്ഷൻ വിജയികൾക്കുള്ള ഉപഹാര വിതരണം നിർവഹിച്ചു. വാർഡ് മെമ്പർമാരായ K. ശശിധരൻ, AV നിത്യ, SMC ചെയർമാൻ M. അനിൽകുമാർ, PTA പ്രസിഡന്റ് M. രാജു, മദർ PTA പ്രസിഡന്റ് AC ഹരിപ്രിയ, കേശവതീരം MD, വെതിരമന വിഷ്ണു നമ്പൂതിരി, പ്രധാന അധ്യാപിക KV സുനന്ദകുമാരി, PK നന്ദിനിക്കുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഈ വർഷം വിരമിക്കുന്ന പ്രധാന അധ്യാപിക CP ബീന, ഗണിതാധ്യാപകൻ ഇ ശങ്കരൻ നമ്പൂതിരി, ഹിന്ദി അധ്യാപകൻ രവി M. എന്നിവർക്ക് PTA നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. MLA M. വിജിൻ യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ആളുകളിലെല്ലാം പഠിപ്പിച്ച അധ്യാപകർ സർവീസിൽ നിന്ന് ഇന്ന് വിരമിക്കുകയും അവർക്ക് യാത്രയയപ്പ് കൊടുക്കുകയും ചെയ്യുകയാണ്. രണ്ടു തരത്തിൽ വേണമെങ്കിൽ പറയാം. ഒന്ന്, നമുക്ക് സന്തോഷമുള്ള ചില കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പ്രയാസകരമായ ചില കാര്യങ്ങളുണ്ട്. ഈ ചടങ്ങ് അത്തരത്തിൽ സന്തോഷകരമായ ഒന്നാക്കി തീർക്കാനാണ് നമ്മൾ ഇടപെടൽ നടത്തേണ്ടത്. കാരണം ഇതിപ്പോ 3 പേരാണ് ഈ സ്കൂളിൽ നിന്ന് നമ്മുടെ. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വത്സലകുമാരി അധ്യക്ഷത വഹിച്ചു.
പിടിഎ പ്രസിഡന്റ് മനോജ് കൈപ്രത്ത്, പി വി രാജേഷ്, സന്തോഷ് കുമാർ, ചിത്രലേഖ, സതീശൻ കെ സി, ലതീഷ് പുതിയടത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ചെറുപ്പാറ രക്തസാക്ഷി സ്മാരക വോളി ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണി മുതൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുപ്പാറ കോട്ടമ്പത്ത് നാരായണൻ സ്മാരക ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഭരണരംഗത്തെ വ്യത്യസ്തമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവിടെ എത്തിച്ചേരും. റിവർ സ്റ്റാർ പറവൂർ, സംഘം കുന്നരു, എം ആർ സി ഊട്ടി, ഫ്രണ്ട്സ് കടാംകുന്ന്, ഭഗത് സിംഗ് അന്നൂർ, യുവധാര പട്ടാനൂർ, ടാസ്ക് മക്രേരി, യുവധാര പെരിങ്ങാര എന്നീ ടീമുകൾ മത്സരിക്കും. ടി ഐ മധുസൂദനൻ എം എൽ എ മത്സരം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ വോളി താരം കിഷോർകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംഘാടക സമിതി ചെയർമാൻ എം വി സുനിൽകുമാർ, കൺവീനർ പി ജിഷ്ണു, കെ പി കമലാക്ഷൻ, കെ ശ്രീരേഷ് എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കരോളം ശ്രീ താഴത്തുവളപ്പിൽ തറവാട് ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ച് കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. രാമവല്യം കഴകത്തിൽ നിന്നുമാണ് കലവറ നിറക്കൽ ഘോഷയാത്ര ആരംഭിച്ചത്. കരോളം ശ്രീ താഴത്തുവളപ്പിൽ തറവാട് ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് ശനിയാഴ്ച തുടക്കമാകും. കളിയാട്ടത്തിനോടനുബന്ധിച്ച് കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. രാമവല്യം കഴകത്തിൽ നിന്നും ആരംഭിച്ച കലവറ നിറക്കൽ ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഇതോടെ ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.